അധികം വൈകിച്ചാലേ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയി ചെന്നവൾക്കുള്ള മെഡൽ കിട്ടും. അതെ, ഞാനും അങ്ങോട്ട് തന്നെ. വേണേ ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞങ്ങൾ നടന്നു പോയിക്കൊള്ളാം. വരൂ കുട്ടി, നമ്മൾ മിക്കവാറും ഒരു ക്ലാസ്സിലായിരിക്കും, അതുകൊണ്ടാ. താങ്ക്സ്, ഞങ്ങൾ നടന്നോളാം. എന്തു പറ്റി? എന്താ പവർ? നമ്മുടെ കോളേജിലെ സെയിം ക്ലാസ്സും സെയിം ഗ്രൂപ്പുമാ. ആദ്യത്തെ ദിവസം ഒറ്റയ്ക്ക് ചെന്ന് കയറണ്ടാന്ന് വിചാരിച്ച് ഞാൻ അവളുമാരെ വിളിച്ച് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അവർ നടന്നേ പോകുള്ളു അത്രേ. ഒരു കാര്യമില്ലാതെ കാലത്തെ നാണം കണ്ട ഞാനും. നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? അവരെ പോയി കാറി കയറണോ? കയറുന്നില്ലെന്നേ. കോളേജിലേക്കല്ലേ ചോദിച്ചു കേട്ടില്ലേ? കോളേജിലേക്കല്ലേ എന്ന്. ആദ്യത്തെ ദിവസമെങ്കിലും കോളേജിൽ സമയത്തിന് ചെല്ലണമെന്നുള്ള വിചാരമില്ലല്ലേ? സമയം എന്തായിരുന്ന വിചാരം? വാച്ച് നോക്ക്. ഓ, വാച്ചില്ലേ. അപ്പ ഇനി ആ എക്സ്ക്യൂസും പറഞ്ഞ് കോളേജിൽ തോന്നിയ നേരത്തെ എത്തിയാ മതി എന്നാണോ? ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഇനി ഇവിടുന്ന് ആടിക്കുരുങ്ങി അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ സമയത്തിന് എത്തിക്കോളാം. അക്കാര്യത്തിൽ നിങ്ങളെക്കാൾ റെസ്പോൺസിബിലിറ്റി എനിക്കുള്ളത് കൊണ്ടാ ഞാൻ ഈ ചോദിക്കുന്നത്. ഞങ്ങൾ സമയത്ത് കോളേജിൽ എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യും, അത് നിങ്ങൾക്ക് എന്താ കാര്യം? കാര്യമോ? ഉണ്ട്. കോളേജ് പ്രിൻസിപ്പൽ എന്നും പറഞ്ഞ് എന്നെ ശമ്പളം തന്നെ ഇരുത്തിയിരിക്കുന്നതേ പിള്ളേര് തോന്നിയ നേരത്ത് വരാതിരിക്കാന്. മനസ്സിലായോ? എന്താ വാചക നിന്നേ? സോറി സർ. ശരി കേറ്. എവിടാ താമസിക്കുന്നത്? ഹോസ്റ്റലില്. പിന്നെ കാലത്തെ ഈ പള്ളി വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആദ്യത്തെ ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചു വന്നാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സീനിയേഴ്സ്. പരിചയമില്ലാത്ത ഒരു മനുഷ്യന്റെ കാറിൽ കയറി ഇത്രയും നേരം സുഖിച്ച് യാത്ര ചെയ്തിട്ട് ഒരു താങ്ക്സ് പറയാനുള്ള മാനേഴ്സ് പോലും ഇല്ല അല്ലേ? താങ്ക് യു സർ. ഒപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്താൽ അത് വേണ്ടെന്ന് പറയാനോ വേണ്ടത്? സോറി സർ. ശരി, മൂന്നുപേരും കൂടെ ഒരുമിച്ച് ക്ലാസ്സിൽ പോയിരുന്നുള്ളൂ. ആ, പിന്നെ ഒരു കാര്യം, ശരിക്കുള്ള പ്രിൻസിപ്പലിനെ കാണുമ്പോൾ ബോധം കെട്ട് വീടരുത്. ഇതെന്റെ അപ്പാപ്പനാ, ഡാഡിയുടെ നേരനിയൻ മിസ് റോയി വർഗീസ്. ഹലോ. സോറി മോളെ, ഫസ്റ്റ് ഡേ എന്നെ ആര് റാഗിയെന്ന് പേടിച്ചു പേടിച്ചു വരുമായിരുന്നു. എനിക്ക് റാഗിയാൻ കർത്താവ് തന്നെ ഒരാളിനെ ഇട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മേ കം ഇൻ സർ? യെസ്. ആ, ടേക്ക് എ സീറ്റ്. സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുണ്ടോ? ഉണ്ട്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. എന്താ അത്? എങ്ങും കിട്ടിയില്ല. അതെന്താ കിട്ടാഞ്ഞത്? ശ്രമിച്ചില്ല. ശ്രമിക്കാതെ പണി കിട്ടാൻ താനെന്താ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊച്ചുമോനോ? ഐ ഹോപ്പ് യു വോണ്ട് മൈൻഡ്. യെസ്, ഐ ഡു മൈൻഡ്. നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാം. ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം
എന്റെ ഈ മുറിയിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല. ഐ വോണ്ട് അലൗ ദാറ്റ്. സോറി സർ. തന്നെ അടിക്കോ. എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ പറ്റി എനിക്ക് കറക്റ്റായ ഒരു പിക്ചർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മദ്യപാനം ഉണ്ടോ? അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ? വല്ലപ്പോഴും. ഗ്രാസ് ഉണ്ടോ? കഞ്ചാവുണ്ടോന്ന്? ഇല്ല. ഡ്രഗ്സ്? പണ്ട് നോക്കിയിട്ടുണ്ട്, ഇപ്പോഴില്ല. റൊമാൻസ്? ഇല്ല. കാര്യമില്ലാതെ പെമ്പിള്ളേർക്ക് അനോണിമസ് ടെലിഫോൺ കോൾസ് വിളിക്കുന്ന ഏർപ്പാടുണ്ടോ? ഇല്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും ഓഫീസ് ടെലിഫോൺ അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ഓഫീസ് അവേഴ്സിൽ ഓഫീസ് വർക്ക് മാത്രം. മനസ്സിലായോ? അബദ്ധത്തിലായാലും അറിഞ്ഞുകൊണ്ടായാലും ഒരു തെറ്റ് രണ്ടാമത് ആവർത്തിക്കാൻ ഇടവരരുത്. അങ്ങനെ കണ്ടാൽ അപ്പ ഞാൻ പിടിച്ച് പുറത്താക്കും. ഇന്ന് ചാർജ് എടുക്കാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? അല്ല, നാളെ മുതൽ വരാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. 900 രൂപ ഞാൻ ശമ്പളം തരും. മതിയല്ലോ? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അതൊരു 1000 ആയിരുന്നേ. ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോ ഒരു സ്റ്റൈലായിരുന്നു. പറ്റില്ല. ആഫ്റ്റർ ഓൾ ദി ഡിഫറൻസ് ഈസ് ഓൺലി 100 ബക്സ്. അതുകൊണ്ടല്ല. ഒരു 4 ഫിഗർ സാലറി വാങ്ങിക്കാൻ തക്കവണ്ണം നിങ്ങൾ മെച്ചൂർ ആയിട്ടില്ല. അങ്ങനെ ആയി എന്ന് എനിക്ക് തോന്നുമ്പോൾ കൂട്ടിത്തരാം. ഫോർ ദ ടൈം ബീങ് ഐ വിൽ ബി ഗിവിംഗ് യു 900 rupees. അഗ്രീഡ്? അഗ്രീഡ്. മൈ ഡിയർ അങ്കിൾ, ഹോസ്റ്റലിൽ വന്നിട്ട് എനിക്കിപ്പോഴേ കത്തെഴുതാൻ സാവകാശം കിട്ടിയുള്ളൂ. കോളേജും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് ഇതിനോടകം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എല്ലാം നല്ല കൂട്ടുകാരാണ്. എന്റെ റൂംമേറ്റ് രാജലക്ഷ്മി എന്നൊരു കുട്ടിയാണ്. അവളാണ് ഇവിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാനൊരു ഓർഫൻ ആണെന്ന കാര്യം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. മദർ സുപ്പീരിയർ പറഞ്ഞതനുസരിച്ച് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എന്റെ അപ്പനും അമ്മയൊക്കെ ഗൾഫിലാണെന്നാണ്. കള്ളം പറയാൻ എനിക്കിഷ്ടമല്ല. എന്നാലും മദർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറയാൻ ധൈര്യം കിട്ടി. അങ്കിൾ തന്ന വേഷങ്ങൾ കൂടി ആയപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിച്ചു. കയ്യിൽ വാച്ച് ഇല്ലാത്തത് മാത്രം ചിലർ കണ്ടുപിടിച്ചു. എന്നാലും ആർക്കും സംശയമില്ലാത്ത രീതിയിൽ ഞാനതെല്ലാം മറച്ചു വെച്ചു. കയ്യിൽ വാച്ച് ഇല്ലാത്തത് മാത്രം ചിലർ കണ്ടുപിടിച്ചു. ഇത് മതി. സ്ട്രാപ്പ് ചെയ്യണോ? ചെയ്യും. ഞാനൊരു അഡ്രസ് തന്നാൽ ഇത് അങ്ങോട്ട് പാഴ്സൽ ചെയ്തേക്കാമോ? ഇതാണ് സീറ്റ്. ഇരുന്നോ. എടാ കൊച്ചേ, ആദ്യമായിട്ട് ജോലി പ്രവേശിക്കുമ്പോ കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു കുരിശെങ്കിലും വരക്കി. എങ്ങനെയുണ്ട്? മതിയോ? എന്താടി പെണ്ണെ, ഇളം കാളയെ കണ്ട പശുവിന്റെ മാതിരി. ഇന്ന് ഇതൊക്കെ നോക്കി പഠി. നാളെ ഈ സീറ്റിൽ ഉണ്ടെങ്കിലല്ലേ നാളത്തെ കാര്യം ആലോചിക്കണ്ടു.